You're watching Planet Search with MS. അതായത് ഇവിടെ തന്നെ ഇപ്പൊ മാഷ് വന്നതിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് മാഷ് 1500 മൈൽ അപ്പുറത്തുള്ള സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ പോയി. അത് അങ്ങോട്ട് പോയത് ഫാസ്റ്റ് ട്രെയിനിലാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് മടങ്ങി വന്നു. ഇപ്പൊ മാഷ് വീണ്ടും അയർലൻഡിൽ പോകുന്നു. അപ്പോ ഇതിലൊക്കെ പല ഭാഗത്തും മാഷ് ഈ ഫാസ്റ്റ് റെയിൽവേയും ഫാസ്റ്റ് റോഡും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയത്ത് ബ്രിട്ടനൊരു ചെറിയ രാജ്യവും കൂടിയാണ്. അപ്പോ ഈ മാഷിന്റെ ഏത് രീതിക്കാണ് മാഷിന് കേരളത്തിൽ ഒരു ഒരു കേരളയിൽ വരുമ്പോ അതിനെ എതിർക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ്? സുരേഷേ, ഞാന് കേരളയില് വേണ്ട എന്ന് പറയുന്നതിന് ലോകത്തെവിടെയും അതിവേഗതയിൽ ഓടുന്ന തീവണ്ടി വേണ്ടാന്ന് അർത്ഥമല്ല. ഇന്നത്തെ കേരളത്തിൽ, ഇന്നത്തെ അവസ്ഥയിൽ, നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ, നമ്മുടെ ഇന്നത്തെ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഇത് വേണോ വേണ്ടേ എന്നുള്ള നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ സിൽവർ ലൈനിന് എതിരുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ, സുരേഷ് മറന്നുപോയോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. 20 കൊല്ലം മുമ്പ് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MK മുനീർ എക്സ്പ്രസ് ഹൈവേ എന്നൊരു സാധനം കൊണ്ടുവന്നിരുന്നു. സുരേഷിന് ഓർമ്മയുണ്ടാവും. അതിനെ എതിർത്തപ്പോ എതിർക്കാനുള്ള ആള് ഞാനായിരുന്നു. എന്റെ കണക്കിന് നാട്ടുകാർക്കല്ല. അന്ന് എന്താണ് ഇടതുപക്ഷം, അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുക. അതായത്, ഇന്നത്തെ കേരളത്തിന് അത്യാവശ്യമുള്ള ഒന്നാണോ എക്സ്പ്രസ് ഹൈവേ എന്നാണെന്ന് അന്ന് ചോദിച്ചത്. ന്യായമായ ചോദ്യമാണ്. ഞാൻ അതിന്റെ കൂടെ വന്ന ഒരാളാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ് മാർഗം 5 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒന്നായിരുന്നു എക്സ്പ്രസ് ഹൈവേ. അതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം എതിർത്തത്? എന്താ കാരണം? നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിസ്ഥിതി നശിക്കും. അതുപോലെ ഇപ്പോ ഈ അന്നത് പറഞ്ഞു, അന്ന് അവരത് ഉപേക്ഷിച്ചു. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ മന്ത്രിസഭ അത് ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിക്കാൻ കാരണം അന്നത്തെ ഇടതുപക്ഷമാണ്. അപ്പൊ അതേ ഇടതുപക്ഷമാണ് ഇപ്പോ പിണറായി, ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോ സിൽവർ ലൈൻ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എന്താണ്, മറ്റേതിനേക്കാളും കൂടി ഇതിന് എത്ര കരിങ്കല്ല് വേണം, നടിച്ചു എത്ര മണ്ണ് വേണം. അന്ന് എക്സ്പ്രസ് ഹൈവേയുടെ കാലം അന്ന് എന്താ പറഞ്ഞത്? ഞാനും കൂടി പറഞ്ഞ ഈ പറഞ്ഞത്, കേരളം നെടുകെ പുളർന്നു പോവും, അപ്പുറപ്പുറം രണ്ടായിട്ട് പോവും. ഇവിടുന്ന് ഒരു പശു അപ്പുറത്ത് പോയാൽ നിങ്ങൾ 4-5 കിലോമീറ്റർ ചുറ്റിപ്പോയിട്ട് വേണ്ടിയില്ല പശുവിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്നൊക്കെയാണ് അന്ന് ഉദാഹരണം പറഞ്ഞത്. അപ്പോ ഇത് ആലോചിച്ച് നോക്കൂ സുരേഷ്, നമുക്ക് ആ KSRTC മര്യാദയ്ക്ക് നടത്തുന്നില്ലല്ലോ, ഉണ്ടോ? അവിടുത്തെ സാധാരണക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹന സൗകര്യം, ഗതാഗത സൗകര്യമാണ് KSRTC, സ്റ്റേറ്റ് ബസ്. ഞാനത് നിവൃത്തി ഉണ്ടെങ്കിൽ KSRTC പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അത് മര്യാദയ്ക്ക് നടക്കുന്നില്ല. അവിടെ അവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറയുന്ന ആരാ? ഹൈക്കോടതിയാ പറയുന്നത്. നിങ്ങൾ ഈ ഡ്രൈവർക്കും ക്ലീനർക്കും ചെക്കർക്കും ശമ്പളം കൊടുക്കാതെ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങാൻ പാടില്ല. പലയിടത്തും അത് മുടങ്ങിയില്ലേ? ഇപ്പോ അവിടെ വന്ന വലിയൊരു സംഗതിയായിരുന്നു ലോഫ്ലോർ ബസ്. അതിപ്പോ എന്താണ് ആയത്? അത് ആലോചിച്ച് നോക്കൂ. ബസ്സിനകത്ത് കുട്ടികൾക്ക് ക്ലാസ് റൂം നടത്തുന്ന ഒരു പരിപാടിയാണ് കേരളത്തിൽ. ആ കേരളത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്ത് സിൽവർ ലൈൻ വരുന്നു. അതെന്താ അതിന്റെ അർത്ഥം? മര്യാദക്ക് KSRTC നടത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് സിൽവർ ലൈൻ കൊണ്ടുവരും നിങ്ങൾ വിചാരിക്കണ്ടോ? അതിന് ഇത് മാത്രം ആലോചിച്ചാൽ മതി. അതിന്റെ സാമൂഹ്യ ആഘാത പഠനത്തിന് 42 ലക്ഷം രൂപ ഇപ്പൊ ചെലവായി കഴിഞ്ഞു. 42 ലക്ഷം. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞാൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി കിട്ടിയിട്ടില്ല. ആ അനുമതി കിട്ടുന്നതിന് മുമ്പേ പൊതുഖജനാവിൽ നിന്ന് 42 ലക്ഷം രൂപ ചെലവാക്കി. ആരോട് ചോദിച്ചിട്ട്? ആ പാവപ്പെട്ട ഡ്രൈവർക്കും ക്ലീനർക്കും ചെക്കർക്കും KSRTC ക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുമ്പോഴാണ് ഈ പണി. മാത്രല്ല, അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ, എന്തൊക്കെ അധികാരം, എന്തൊക്കെ അക്രമം, എന്തൊക്കെ ബലപ്രയോഗം കേരളത്തിൽ നടന്നു നമ്മൾ TV കണ്ടതല്ലേ? പോലീസ്, DYFI പ്രവർത്തകർ, എന്തിനാണ് ഇതൊക്കെ? എന്റെ പറമ്പിൽ എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിന് കയറി എന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം ഒരു പൗരനില്ലേ? ഒരു പൗരയ്ക്കില്ലേ? അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ പറയുന്നു, പിന്നെ എങ്ങനെ അടിച്ചേൽപ്പിക്കല്? ജനാധിപത്യമല്ലേ ഇത്? അപ്പൊ ജനങ്ങൾക്ക് വേണോ വേണ്ടെന്ന് പിടിച്ചെത്താൽ മതിയല്ലോ. അപ്പോ ജർമ്മനിയില്
അതിവേഗ തീവണ്ടി ഉണ്ടോ, ലണ്ടനിലുണ്ടോ, ഞാൻ എന്താണ് സ്കോട്ട്ലാൻഡ് പോകുമ്പോൾ അതിവേഗ തീവണ്ടി പോയോ എന്നുള്ളൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതൊന്ന് എം എൻ കാരശ്ശേരി എന്നൊരു വിഷയമല്ലേ, ആ വസ്തുതയാണ്. അതിനിപ്പോ എത്രയോ ആളുകൾ അതിനെ എതിർക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ള സി പി ഐ അതിന് അനുകൂലമല്ലല്ലോ. അല്ല, അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ കേരളം റോഡങ്ങ് നിറഞ്ഞിരിക്കുകയാണ് കാറുകളെ കൊണ്ട്. കാരണം യൂറോപ്പിലൊക്കെ ഉള്ളതിനേക്കാളും കാറുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ റെയിൽവേ ഒരു വലിയ ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ഒറ്റ ട്രെയിനിൽ. അപ്പോ അത് വികസിപ്പിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം കൂടിയാണ്. ഞാൻ ചോദിക്കുന്ന അതിനുള്ള ഫണ്ട് അവിടെ ഉണ്ടോ, അതിനുള്ള പ്രകൃതി അവിടെ ഉണ്ടോ? പിന്നെ ഈ വേഗത ഇപ്പോ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു എയർക്രാഫ്റ്റ് ഏർപ്പാടാക്കിയാൽ, വിമാന സർവീസ് നടത്തിയാൽ, അത്ര തിരക്കുള്ള ആൾക്കാർക്ക് വിമാനം ഉണ്ടല്ലോ അവിടെ. അപ്പോ ഈ 4 മണിക്കൂർ കൊണ്ട് കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തെത്തുക എന്ന അത്യാവശ്യമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ ഡോക്ടർമാരോ ഉദ്യോഗസ്ഥന്മാരോ വലിയ ബിസിനസ്സുകാരോ വ്യാപാരികളോ അവർക്ക് പ്ലെയിൻ ഉപയോഗിക്കാം. ഇപ്പൊ കേരളത്തിൽ ഇല്ലാത്തൊരു സാധനമാണല്ലോ കേരള ഗവൺമെന്റിന്റെ ഒരു വിമാന സർവീസ്. അത് ആലോചിച്ചൂടെ, അത് പ്രശ്നമൊന്നുമില്ലല്ലോ. വിമാന സർവീസ് ആണ് ഒരു പ്രശ്നമില്ല. അല്ല, സാധാരണക്കാരന് എന്തായാലും വിമാന സർവീസ് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. നമ്മള് സാധാരണക്കാരന് നിങ്ങൾ ഈ പറയുന്ന കെ എസ് ആർ ടി സി, ഇതിന് സുരേഷ് മറുപടി നടത്തില്ലല്ലോ. ആ കെ എസ് ആർ ടി സി മര്യാദ നടത്താത്ത എന്താ? ആ കെ എസ് ആർ ടി സി മര്യാദയ്ക്ക് നടത്താൻ പ്രാപ്തിയില്ലാത്ത ഒരു ഗവൺമെന്റ് ആണോ ഇനി കേരളയിൽ കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞതാണ്, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എത്ര എന്തൊക്കെ അക്രമങ്ങൾ, എന്തൊക്കെ ബലപ്രയോഗങ്ങൾ നടന്നു, എന്തൊക്കെ തർക്കം നടന്നു, എന്തൊക്കെ തെരുവിൽ നടന്നു, എത്ര ചർച്ച, എത്ര സമയം, എത്ര അധ്വാനം നമ്മൾ വെറുതെ കളഞ്ഞു. ഇപ്പൊ നിർത്തി എന്താണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയിട്ടില്ല സുരേഷ്. റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് പറയണ്ടേ ശരി ഞങ്ങൾ അനുമതി തന്നു നിങ്ങൾ തുടങ്ങിക്കോളൂ, അതിന് മുമ്പേ ആഘാത പഠനമാണ്. എന്നിട്ട് ആളുകളുടെ വീട്ടിലെ മുമ്പ് ചെന്നിട്ട് ഈ മഞ്ഞ കുറ്റി തരുക, എന്നിട്ട് അവര് എടുത്തു കളയാം, പോലീസ് അവരെ ആക്രമിക്കാം, പാർട്ടിക്കാർ ആക്രമിക്കാം, തെറി വിളിക്കാം, ഇപ്പോ ഇ പി ജയരാജനും അതിനുള്ള നേതാക്കന്മാര് തെറി വിളിക്കാം. എന്തൊക്കെ എന്ത് കാര്യത്തിനാണെന്നേ, അവിടുത്തെ അത്യാവശ്യം ഇതാണോ? ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ കെ എസ് ആർ ടി സി ഒന്ന് മര്യാദയ്ക്ക് നടത്ത്, ആ ലോ ഫ്ലോർ ഒന്ന് മര്യാദയ്ക്ക് നടത്ത്. നമുക്ക് പറയാം കെ എസ് ആർ ടി സിയെ പറ്റിയുള്ള ഇപ്പൊ ബ്രിട്ടനിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ഇത്. അപ്പൊ അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, അതൊരു സർവീസാണ്, ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സേവനമാണ്. അപ്പോ അതില് തീർച്ചയായിട്ടും ഗവൺമെന്റ് പൈസ ഇറക്കിയാലേ അത് നടക്കാൻ പറ്റും. അപ്പോ അത് എവിടെയായാലും അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ അതൊന്ന് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതൊരു സ്വയം പൈസ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ അത് വർക്ക് ചെയ്യണം എന്ന് പറയാൻ ഒരിക്കലും നടക്കത്തില്ല. തീർച്ചയായിട്ടും അതിൽ ഭരണത്തിന് കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു കാര്യം. ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു പണിയാണെന്നാണ് പറയുന്നത്. ഇപ്പോ സിൽവർ ലൈൻ എന്നുള്ളതില് സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പങ്ക് എത്രയാണ് സുരേഷ് ആലോചിച്ചിട്ടുണ്ടോ? കെ എസ് ആർ ടി സി ദുർബലമാവുമ്പോ അവിടുത്തെ സ്വകാര്യ മേഖലയാണ് മെച്ചപ്പെടാൻ പോണത്. അപ്പൊ ഇത് സഹകരണ മേഖലയിലോ പൊതുമേഖലയിലോ വരുന്നതിനേക്കാൾ അധികം ഇതിന്റെ സമ്പത്ത് ഇപ്പൊ ഞാനെ പറ്റി മനസ്സിലാക്കിയെടുത്തോളം, ആള് പറഞ്ഞോ അതാണ്, ആരെതിരെ പറഞ്ഞിട്ടില്ല. അതില് സ്വകാര്യവൽക്കരണമാണ് അതിൽ വരിക. ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അവരെ തിരിച്ചും ഈ തരത്തിൽ ഓടുന്ന അതിവേഗ പാത, റെയിൽ പാത വരുമ്പോ ആ റെയിലിന്റെ ആ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ സ്വകാര്യ മുതലാളിമാരാണ് ഇത് ലാഭം ഉണ്ടാക്കുക. സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ഒരു പോക്കാണത്. ഇടതുപക്ഷത്തിന് എങ്ങനെയാ പറയാൻ പറ്റുക ഈ സ്വകാര്യവൽക്കരണം? ഇപ്പൊ കെ എസ് ആർ ടി സി ദുർബലമായപ്പോ എന്താ ഉണ്ടായത്? എല്ലാ ബസ്സും ഇപ്പോ അറിയാമല്ലോ അവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ സ്ഥിതി, എന്താണ് അവരുടെ ചൂഷണം, എന്താണ് അവരുടെ കൊള്ള, എന്താണ് അവരുടെ മര്യാദകേട്, ഏതൊക്കെ തരത്തിലാണ് അക്രമം നടക്കുന്നത്, അതൊക്കെ ഇപ്പോ നമുക്കറിയാം. അപ്പൊ അവിടുത്തെ ഈ ബസ്സിന്റെ മുഴുവൻ കാര്യം ഇത്രയും കാലമായിട്ട് ബസ്സിന്റെ ഒരു കാര്യം നേരേക്കാൻ അവിടുത്തെ യു ഡി എഫിനോ എൽ ഡി എഫിനോ സാധിച്ചിട്ടില്ല ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അവിടെ സ്വകാര്യ ബസ്സുകൾ ആവശ്യമില്ല, അതിന് മാത്രം നമുക്ക് റോഡുകളുണ്ട്, ആളുകൾക്ക് ആവശ്യങ്ങളുണ്ട്, അവിടെ ജീവനക്കാരുണ്ട്, ഡ്രൈവർമാരും ക്ലീനർമാരും ചെക്കർമാരും ഉണ്ട്. അത് നടത്തിയാ പോരെ? അത് നടത്തുന്നില്ലല്ലോ, ഉടനെ മറ്റൊരിടത്തേക്ക് തിരിയാണ്. അപ്പൊ അതിന്റെ ലക്ഷ്യം ജനസേവനം എന്നതിലധികം സ്വകാര്യവൽക്കരണമാണ്, മൂലധന താല്പര്യങ്ങളെ സംരക്ഷിക്കലാണ്. മാത്രമല്ല അത് ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ സാമൂഹിക ജീവിതത്തെ അത് ബാധിക്കും. അതിനേക്കാളൊക്കെ പ്രധാനം അവിടെ ജനങ്ങൾക്ക് അത് വേണ്ട എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇത് എം എൻ കാരശ്ശേരി ഒറ്റയ്ക്ക് പറയുന്നതല്ല, കാരശ്ശേരി യൂറോപ്പ് പോയോ പ്ലെയിനിൽ പോയോ എന്നൊക്കെ ഉള്ളത് അപ്രസക്തമായ കാര്യങ്ങളാണ് സുരേഷ്.
എൻ്റെ സുഹൃത്ത് മണമ്പൂർ സുരേഷിൻ്റെ യൂട്യൂബ് ചാനൽ, അതിന് പേര് പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസ് എന്നാണ്. ഞാൻ ലണ്ടനിൽ വന്നതിന് ശേഷമാണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അതിനിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. സുരേഷിൻ്റെ പേര് എനിക്ക് വളരെ നേരത്തെ പരിചിതമാണ്. അദ്ദേഹം കലാകൗമുദി വാരികയിലും കേരളകൗമുദിയിലൊക്കെ എഴുതിയ പലതും, പ്രത്യേകിച്ച് സിനിമയെ പറ്റിയൊക്കെ എഴുതിയൊക്കെ ഞാൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പല വീഡിയോസും കണ്ടു. എനിക്കത് വളരെ നന്നായിട്ട് തോന്നി. എന്താ കാരണം വെച്ചാൽ വളരെ വിജ്ഞാനപ്രദമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലണ്ടൻ ടവറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രം, സ്വഭാവം, അതിൻ്റെ അപൂർവത ഒക്കെ കാണിക്കുന്ന ഒന്നാണ്. അതുപോലെ അവിടുത്തെ ലണ്ടനിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ, അത് വളരെ അതിൻ്റെ ഷൂട്ടിംഗ്, അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫ്രെയിമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ അദ്ദേഹം ഭാര്യയും കൂടി ബ്രസീലിൽ പോയതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ അപ്പോൾ അത് ഒരേ സമയം രസകരവുമാണ്, അതേസമയം വിജ്ഞാനപ്രദമാണ്. അതിൽ സുരേഷിനുള്ള ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എല്ലാത്തിനും അദ്ദേഹത്തിന് സഹായത്തിനും സഹകരണത്തിനും സ്വന്തം ഭാര്യ ജയശ്രീ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് നമ്മൾ മലയാളികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചാനലാണത് എന്നാണ് എൻ്റെ അഭിപ്രായം. You're watching Planet Search with MS.